പ്രതിപക്ഷ നേതാവ് വീട് സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ഇതിനു മുൻപ് ഇത്തരം കേസുകളിലെല്ലാം പോലീസ് FIR എടുത്ത് അന്വേഷണം നടത്തിയിട്ടുള്ളതാണ് കേരളത്തിൻ്റെ ചരിത്രം. ഇത് ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കെതിരെയും വ്യത്യസ്തമായ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവതരമായ അന്വേഷണം നടത്തണം, നടത്തിയേ മതിയാവും. ഇതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല. കോൺഗ്രസിനെയും UDFനെയും സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുകളുണ്ട്. കോഴിക്കോട് ചിന്തൻ ശിവർ കഴിഞ്ഞതിന് ശേഷം കൃത്യമായ നിലപാടുകൾ അത് ഞങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത്. പെരുമ്പാവൂർ MLA യുമായി ബന്ധപ്പെട്ട കേസിൽ അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും വിശദീകരണം വാങ്ങിച്ച് ആ വിശദീകരണത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കോടതി കൊടുത്തിട്ടും അദ്ദേഹത്തിന് ജാഗ്രത കുറവുണ്ടായി എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് താക്കീത് നൽകാനും KPCC DCC അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ 6 മാസക്കാലത്തേക്ക് മാറ്റി നിർത്താനുമുള്ള തീരുമാനം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. വേണമെങ്കിൽ കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു എന്നതിൻ്റെ പേരിൽ നടപടി ഒഴിവാക്കാമായിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു MLA കുറേ കൂടി ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം എന്നുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്. ഈ ആരോപണം വന്നതിന് ശേഷം 24 മണിക്കൂർ കഴിഞ്ഞിട്ടും CPM മൗനം പാലിക്കുകയാണ്. പോലീസ് ഒരു നടപടിയെടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നാട്ടിലെങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? നിയമപരമായ നടപടിക്രമങ്ങൾ എല്ലാവരും പാലിക്കണം. അതുപോലെ തന്നെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുഴുവൻ കുഴപ്പത്തിലാക്കിയതിൻ്റെ ഉത്തരവാദിത്വം കൂടി മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും കൂടി ഏറ്റെടുക്കണം. എല്ലാം നിയമം ലംഘിച്ച് UGCയുടെ നോംസ് ലംഘിച്ചിട്ടാണ് വ്യാപകമായി വൈസ് ചാൻസലർമാരെ നിയമിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഒരുപാട് വൈസ് ചാൻസലർമാർ ഇന്ന് അവരെല്ലാം അവരുടെ പദവി തന്നെ അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. പുതിയ സുപ്രീം കോടതി വിധി അനുസരിച്ച് ഈ തെറ്റായ കീഴ്വഴക്കങ്ങളോടുകൂടി അധികാരത്തിൽ വന്ന മുഴുവൻ VC മാരെ രാജിവെക്കണം. ഗവൺമെൻറ് അവരോട് രാജിവെക്കാൻ ആവശ്യപ്പെടണം. നടപടിക്രമങ്ങൾ ലംഘിച്ചാണ് അവർ വന്നത്. ഇത് കേരളത്തിൽ ആദ്യം ചൂണ്ടിക്കാട്ടിയത് പ്രതിപക്ഷമാണ്. അന്ന് ഭരണകക്ഷിയും ഗവർണറും കൂടി ഒരുമിച്ച് കൊണ്ടാണ് ഈ നിയമലംഘനം നടത്തിയത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി VC യുടെ നിയമനത്തിൽ നിയമലംഘനം നടന്നിട്ടുണ്ട്. അത് ക്രമരഹിതമാണ്, നിയമവിരുദ്ധമാണ് എന്ന് ആദ്യം പറഞ്ഞത് പ്രതിപക്ഷമാണ്. ഞങ്ങളന്ന് ഗവർണറെയും മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും വിമർശിച്ചു. ഇവരെല്ലാം കൂടി ഒരുമിച്ച് കൂടിയിട്ടാണ് ഈ നിയമവിരുദ്ധമായ നിയമനങ്ങളെല്ലാം കേരളത്തിൽ നടത്തിയിരിക്കുന്നത്. കുട്ടികളൊക്കെ കേരളം വിട്ടുപോവുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സർവകലാശാലകളിലും ഈ അനിശ്ചിതത്വം നിലനിന്നാൽ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കും. ബ്രെയിൻ ഡ്രെയിനാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിശ്വാസ്യത, സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത കൂടി തകരുന്ന സാഹചര്യമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖല തകർത്തതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ പൊതുസമാധാനവും കൂടി തകർത്തിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസിൻ്റെ അതിക്രമങ്ങളാണ് ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരന്തരമായി റിപ്പോർട്ട് ചെയ്യുന്നത്. പോലീസിനെ CPM ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. CPM നേതാക്കളാണ് പോലീസ് ഭരണം. മുഖ്യമന്ത്രി പൂർണ്ണമായി പാർട്ടിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് പോലീസിനെ. DGPക്കും IGമാർക്കും DIGമാർക്കും ഒരു കാര്യമില്ല. SPമാരെ നിയന്ത്രിക്കുന്നത് CPM ജില്ലാ സെക്രട്ടറിമാരാണ്. SHOമാരെ നിയന്ത്രിക്കുന്നത് ഏരിയ സെക്രട്ടറിമാരാണ്. കോഴിക്കോട് ഒരു മെഡിക്കൽ കോളേജിൽ ഒരു വിമുക്ത പഠനം ക്രൂരമായി DYFI നേതാക്കൾ മർദ്ദിച്ചപ്പോൾ അതിനെതിരായി നടപടിയെടുത്ത കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറെ ഭീഷണിപ്പെടുത്താനാണ് CPM ജില്ലാ സെക്രട്ടറി മുന്നോട്ട് വന്നത് കോഴിക്കോട്. ഇങ്ങനെ ജില്ലാ സെക്രട്ടറിമാർ വിരട്ടിയാണ് ഉദ്യോഗസ്ഥന്മാരെ. ഏറ്റവും പരിതാപകരമായ നിലയിലേക്ക് പോലീസ് കൂപ്പുകുത്തുകയാണ്. മയക്കുമരുന്ന് കേരളം അതിൻ്റെ ആസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ഗുണ്ടാ താവളമായി കേരളം മാറുകയാണ്. തെക്ക് വടക്ക് ഒരു ഗുണ്ടാ കോറിഡോറാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. അത്രമാത്രം ഗുണ്ടാ ആക്രമണങ്ങളും മയക്കുമരുന്ന് കഴിച്ചിട്ടുള്ള ക്രൂരമായ ക്രൈമും നടക്കുകയാണ് കേരളത്തിൽ. ഇതിനൊന്നും പിടിച്ചു കെട്ടാൻ പോലീസിന് കഴിയുന്നില്ല. സ്വപ്നയുടെ ആരോപണങ്ങളിൽ CPM മൗനം പാലിക്കുമ്പോൾ ഗൗരവതരമായ അന്വേഷണം നടക്കണമെന്ന് ഇന്നും ആവർത്തിച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവ്. ചട്ടങ്ങൾ ലംഘിച്ച് അധികാരത്തിലെത്തിയ എല്ലാ VC മാരെയും പുറത്താക്കാൻ തയ്യാറാകണമെന്നും VD സതീശൻ ആവശ്യപ്പെടുന്നു.